നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള ശംഖുമുഖം തീരദേശ റോഡ് കടലേറ്റത്തിൽ തകർന്ന് മാസങ്ങളായിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ ഒരു മുൻകൈയും സർക്കാർ എടുക്കുന്നില്ല എന്ന കാഴ്ചയാണ് ശംഖുമുഖത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകാൻ മറ്റു വഴികളില്ലാതെ പെട്ടി ചുമന്ന് നടക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. റോഡ് പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. സൈഡിൽ കൂടിയുള്ള ചെറിയ വഴിയിലൂടെയാണ് ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങളും ഇവിടെ വളരെ കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു. യാത്രക്കാർ മാത്രമല്ല സർക്കാരിന്റെ ഈ കെടുകാര്യസ്ഥതയിൽ ഗതികേടിലായിരിക്കുന്നത് ഈ ഇവിടെ ഉപജീവന മാർഗം തേടുന്ന സാധാരണ ജനങ്ങൾ കൂടിയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എയർപോർട്ടിലേക്കാണല്ലോ? എയർപോർട്ടിലാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫ്ലൈറ്റിന് ആൾറെഡി സമയമായി, എനിക്ക് ബാംഗ്ലൂർ പോകാനുള്ളതാണ്. ഈ പിന്നെ എന്താ പറയുന്നത്, ഓൾ സെയിൻസ് വഴിയുള്ള ഇതിൽ വന്ന് പോകാം എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് വന്നത്. ഇവിടെ ഇതുവഴി ഞാൻ റെഗുലറായിട്ട് എയർപോർട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അമിതമായി വിശ്വസിച്ച് പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ മന്ത്രി രണ്ട് മിനിസ്റ്റേഴ്സാണ്, പിന്നെ റിയാസ് മുഹമ്മദും പിന്നെ ആരാ പറയുന്നത് ആന്റണി രാജു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ഇവർ രണ്ടുപേരും വന്നിട്ട് പറഞ്ഞു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വേഗം ഇത് റെഡിയാക്കും. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വന്നൊരു പ്രോജക്റ്റാണ്. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഇത് ഫ്ലൈറ്റിന് സമയമായി. സോ വെരി സോറി, ഞങ്ങൾ പോവാണ്. ഇതിനെന്തായാലും ഞങ്ങൾ റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന, ഞങ്ങൾക്ക് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള ഗവൺമെൻറ് എന്തെങ്കിലും ഒന്ന് ചെയ്യണേ പ്ലീസ്. ആക്ച്വലി ഇത് കാണുന്ന മിനിസ്റ്റേഴ്സിനോട് ഒരു ഒരു ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, പ്ലീസ് ഇതിനൊരു പരിഹാരം കാണണം. ഞങ്ങൾ മലയാളികളാണ്, അന്യ സംസ്ഥാനത്തിലാണ്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് നടക്കേടുണ്ടാക്കാത്ത രീതിയിൽ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. താങ്ക് യു. അല്ല മോനെ, ഈ റോഡ് പൊളിഞ്ഞിട്ട് ഇപ്പോൾ 6-7 മാസമാകാൻ പോകുന്നു. ഇവിടെ നോക്കിയിട്ട് നോക്കിയിട്ട് പോകണമല്ലാതെ ഒന്നും ഇത് ശരിയാക്കുന്നില്ല. ഈ റോഡ് ഇങ്ങനെ കിടപ്പാണ്. നമ്മൾ 1.5 കിലോമീറ്ററിന് വേണ്ടി നമ്മൾ 14 കിലോമീറ്റർ ചുറ്റിയാണ് പോകുന്നത്. ഇത് തലച്ചുമട് ചുമന്നാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് മോനെ. മീൻ വിൽക്കാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ് നമ്മളിപ്പം കിടന്ന് അനുഭവിക്കുന്നത് മോനെ. ഈ കൊറോണ സമയത്ത് ഇത് എന്തിനാണ് ഇത് കാണിക്കുന്നത് തന്നെ നമുക്ക് തന്നെ അറിയത്തില്ല. മന്ത്രി ഒന്ന് കണ്ണു തുറന്ന് നോക്കട്ടെ ഇത് എന്താണെന്ന്. ഈ റോഡ് കുറച്ചിത്ര ശരിയാക്കിയാൽ മതി മോനെ. ഇതൊന്ന് നോക്കി നമ്മൾ ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് ഇത്ര ശരിയാക്കാൻ വേണ്ടി എത്രയാണ് നമ്മൾ ചുറ്റി ചുറ്റി പോകുന്നത്. അതൊന്നും നമുക്കൊന്ന് ആരും ഒരു പക്ഷേ ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു ഇന്നാളെ പണി തുടങ്ങുമെന്ന് പറയാം. അങ്ങനെ ഇന്നലെ ചാനലുകാർ ഒത്തിരി പേര് വന്ന് നോക്കിയപ്പോൾ ആരും ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. ഇവിടെ പണിയും തുടങ്ങിയില്ല, ഒരു ഒന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കഷ്ടപ്പാട് തന്നെ നമുക്ക് ഉള്ളൂ. 14 കിലോമീറ്റർ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ 300 ആട്ടക്കൂലി കൊടുക്കണം. 30 രൂപ ആട്ടക്കൂലിക്ക് വേണ്ടി നമ്മൾ ഇവിടെ വരെ വരുന്ന 30 രൂപയാണ് ഓട്ടക്കൂലി. അതിനുവേണ്ടി നമ്മൾ ചുറ്റിക്കറങ്ങി വരുമ്പം 300 രൂപ 280 രൂപ. ആ 250 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കെല്ലാം കൂടെ ആകത്തില്ലേ? നമുക്കിപ്പോൾ ഒന്നും കിട്ടാത്ത സ്റ്റേജിലാണ് നമ്മളിപ്പം കഴിയുന്നത് മോനെ. ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഈ കൊറോണ സമയത്ത്. കച്ചവടം ഇല്ല, വണ്ടി ബ്ലോക്കായതുകൊണ്ട് ഒരു വണ്ടികളും വരുന്നില്ല. കച്ചവടം ഇല്ല, 2000 രൂപ നമ്മൾ 10-12000 രൂപ കച്ചവടം ചെയ്തുകൊണ്ട് 2000 രൂപ കച്ചവടം പോലും ഇപ്പോൾ ഇല്ല നമുക്ക്. അങ്ങനത്തെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ അനുഭവിക്കുന്നത് മോനെ. ആക്സിഡൻ്റ് എത്രയും നോക്ക്, ഇതാ വന്ന് വീഴുന്നു. പെണ്ണുങ്ങൾക്കാണെങ്കിൽ പോകാനേ പറ്റത്തില്ല. ബൈക്കിൻ്റെ പുറത്താണ് ആക്സിഡൻറ്റ്, ഒരുപാട് ആക്സിഡൻറ്റ് ഇവിടെ നടക്കുന്നത്. ഇന്ന് നോക്കിക്കൊണ്ടല്ല നിൽക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, അത് ഒരു നടപടി എടുക്കുന്നില്ലല്ലോ ആരും. അതാ ഇപ്പോൾ ഒരു ആക്രി വണ്ടി വരികയും ആക്രിക്കാരന്മാർ ഈ ചുമക്കുന്ന നോക്കണം. അതാണ്ട് ഈ വണ്ടി ഈ ചുമക്കുമ്പോൾ ഇവരുടെ അടുത്ത് അങ്ങോട്ട് തട്ടിയിടുന്നത്. പാവപ്പെട്ട ജനങ്ങൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്കൊന്നും അറിയണ്ട, അവർ നല്ല സുഖിച്ച് അവർ പോകുന്നുണ്ട്. ഇതൊന്നും കാണാൻ ആരെങ്കിലും ഒരു ദിവസമെങ്കിലും വന്ന് കണ്ണു തുറന്ന് നോക്കാൻ വേണ്ടി പറ അവർ വന്നിട്ട്. നമ്മൾ അത്രയ്ക്ക് അനുഭവിക്കുന്ന മോനെ ബുദ്ധിമുട്ട്. സർക്കാർ ഭരണകൂടത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് നടക്കുന്ന ഈ കെടുകാര്യസ്ഥത ഇനിയും വച്ചുപൊറുപ്പിക്കാൻ അനുവദിക്കരുത്. ഈ കോവിഡ് മഹാമാരിക്കിടയിലും ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.